بسم الله الرحمن الرحيم. اللهم صل على سيدنا محمد وعلى آله حق قدره ومقداره العظيم. ان شاء الله ഇന്ന് നമ്മൾ പറയുന്നത് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു അനുരാഗിയെ കുറിച്ചിട്ടാണ്. ഷെയ്ഖ് മുഹമ്മദ് അൽ കബീർ തിജാനി ബഹുമാനപ്പെട്ട ഒരു ഗാംബിയയിലാണ് ജനിച്ചിട്ടുള്ളത്. പിന്നീട് കാനഡയിലെ ടൊറൻ്റോ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് സ്ഥിരതാമസാക്കി. അപ്പം ബഹുമാനപ്പെട്ടവർ ഈ റമദാൻ 13-ന് അള്ളാഹു സുബ്ഹാനഹു തആലയിലേക്ക് മടങ്ങി. വലിയ മഹാനായിരുന്നു. അദ്ദേഹത്തെ കുറിച്ചിട്ട് പറയുമ്പോൾ എല്ലാവരും ആദ്യം പറയുന്നൊരു കാര്യം അദ്ദേഹത്തിന് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അതിയായ പ്രേമത്തെക്കുറിച്ചിട്ടാണ്. വലിയ ആഷിഖ് റസൂലായിരുന്നു. അപ്പം നമ്മൾ അൽഹംദുലില്ലാ, നമ്മൾ തിജാനികളായിട്ടുള്ള ഇഖ്വാനികളെ ഗുരുക്കന്മാരൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ആദ്യം അവരിൽ കാണുന്നൊരു കാര്യമാണ് അവർക്ക് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അതിയായിട്ടുള്ള പ്രേമം. അപ്പോൾ അതിൻ്റെ ഒരു കാരണം തിജാനികളായിട്ടുള്ള ഇഖ്വാനികൾ അവരെപ്പോഴും ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ സ്വലാത്തുൽ ഫാത്തിഹയിൽ നിരതമാകുന്ന ആളുകളായിരിക്കും. സ്വലാത്തുൽ ഫാത്തിഹയുടെ ഒരു പ്രത്യേകതയാണ് അത്, നമ്മളെ പെട്ടെന്ന് പ്രവാചക പ്രേമത്തിലേക്ക്, അതുപോലെ തന്നെ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിരന്തരം ഉണർവിലും സ്വപ്നത്തിലും കാണുന്ന ഒരവസ്ഥയിലേക്കും എത്തിക്കുമെന്നുള്ളത്. സ്വലാത്തുൽ ഫാത്തിഹ വലിയ പവറാണ്. അത് നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുന്ന രീതി വളരെ രസകരമാണ്. പെട്ടെന്നായിരിക്കും നമ്മുടെ ഹൃദയ ശുദ്ധീകരണം, നമ്മളെ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയത്തിലേക്കൊക്കെ എത്തിക്കുക പെട്ടെന്നായിരിക്കും. അപ്പം നമുക്ക് പറയാം, സ്വലാത്തുൽ ഫാത്തിഹ അനുരാഗികൾക്കൊരു ബുറാക്ക് പോലെയാണ്, നമ്മളെ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയത്തിലേക്ക് എത്തിക്കുന്ന ഒരു ബുറാഖ്. ഓക്കെ, അപ്പോൾ ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹമ്മദ് അൽ കബീർ തങ്ങൾ, ബഹുമാനപ്പെട്ടവരും ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരന്തരം ഉണർവിൽ തന്നെ കാണുന്നൊരു മഹാനായിരുന്നു. അപ്പോൾ ഒരിക്കലും അദ്ദേഹം ഒരു മസ്ജിദിലിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയും ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന് ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹമ്മദ് അൽ കബീർ തങ്ങളോട് പറയുകയും ചെയ്യുന്നുണ്ടായി. അതൊരു പെട്ടെന്നുള്ളൊരു ദർശനമായിരുന്നു. പെട്ടെന്ന് തന്നെ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്രത്യക്ഷവും ചെയ്തു. പിന്നീട് ഒരിക്കലും അദ്ദേഹം മദീനത്തേക്ക് പോകുന്ന സമയത്ത് അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചാലും ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർവിൽ തന്നെ കാണണം എന്നുള്ള നിയത്തിൽ അദ്ദേഹം 124,000 തവണ ഇസ്തിഗ്ഫാർ അദ്ദേഹം എന്ത് ചെയ്തു, നേർച്ചയാക്കി. എന്നിട്ട് അദ്ദേഹം അത് ചൊല്ലാൻ തുടങ്ങി. അപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ മദീനത്തേക്ക് പോവുകയാണെങ്കിൽ ഇൻഷാല്ലാ, ഞാനൊരു കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മൾ 1000 സൂറത്തുൽ കൗസർ ഓതുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചിട്ട്. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു കാര്യം ആലോചിക്കുക, നമ്മളെന്ത് ചെയ്യുക, ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ പോകുമ്പോൾ നമ്മളെക്കൊണ്ട് കഴിയുന്ന അത്ര ഇസ്തിഗ്ഫാർ ചെയ്തിട്ട് നമ്മളെ ശുദ്ധീകരിക്കുക, നമ്മുടെ മുഴുവൻ തെറ്റുകളിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു തആലയിലേക്ക് മടങ്ങിയിട്ട് നമ്മുടെ മുഴുവൻ തെറ്റുകളിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു തആലയിലേക്ക് തൗബ ചെയ്ത് മടങ്ങിയിട്ട് മാത്രം എന്ത് ചെയ്യുക, ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയത്തിലേക്ക് നമ്മൾ ചെല്ലുക. ഏതായാലും ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹമ്മദ് അൽ കബീർ തങ്ങൾ 124,000 ഇസ്തിഗ്ഫാർ ചൊല്ലാൻ ആരംഭിക്കുകയും അദ്ദേഹം മദീനത്തെത്തിയ സമയത്ത് അത് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം കംപ്ലീറ്റ് ചെയ്ത സമയത്ത് അദ്ദേഹം മദീനത്ത് വെച്ചിട്ട് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉണർവിൽ തന്നെ കാണണ്ടായി. അങ്ങനെ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സെയ്ദി ഷെയ്ഖ് അഹമ്മദ് തിജാനി തങ്ങളുപ്പാപ്പി ഉണ്ടായിരുന്നു. അപ്പോൾ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിജാനി തങ്ങളുപ്പാപ്പയിലേക്ക് സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഇദ്ദേഹത്തെ കണ്ടവർ എന്നെ കണ്ടവരെ പോലെയാണ്, എന്നെ കണ്ടവർ ഇദ്ദേഹത്തെ കണ്ടവരെ പോലെയാണ്. അപ്പോൾ അത് സെയ്ദിന ഷെയ്ഖ് തിജാനി തങ്ങളുപ്പാപ്പാൻ്റെ വലിയ മഹത്വത്തിലേക്ക് ഒരു സൂചന നൽകുന്നൊരു കാര്യം കൂടിയാണ്. ഒരാൾ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടാൽ അവർ തിജാനി തങ്ങളുപ്പാപ്പാനെ കണ്ട പോലെയാണ്, തിജാനി തങ്ങളുപ്പാപ്പാൻ ഒരാൾ കണ്ടാൽ അവർ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുപ്പാപ്പാനെ കണ്ടവരെ പോലെയാണ്. മാഷാഅല്ലാ. അപ്പം നമ്മൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉണർവിൽ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യമാണ് എന്ത് ചെയ്യുക, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക എന്നുള്ളത്. ഇൻഷാല്ലാ. ഏതായാലും ഷെയ്ഖ് മുഹമ്മദ് അൽ കബീർ തിജാനി തങ്ങളെ കുറിച്ചിട്ട് പറയുകയാണ്, ഇനിയും ഒരുപാട് പറയാനുണ്ട്. ഒരിക്കൽ ബഹുമാനപ്പെട്ടവരെ ഒരു ക്രിസ്ത്യൻ യുവതി, ഒരു ഉമ്മ, ഒരു ക്രിസ്ത്യൻ അമ്മ അദ്ദേഹത്തെ എന്ത് ചെയ്തു, അവരെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുപോയി. എന്തിനു വേണ്ടിയെന്ന് വെച്ചാൽ, ആ അമ്മയുടെ മകൻ, അവർ വലിയ എന്താ പറയുക കച്ചറ കൂട്ടുകെട്ടിലൊക്കെ ആയിട്ട് വളരെ മോശപ്പെട്ട രീതിയിലായിരുന്നു ആ മകൻ നടന്നിരുന്നത്. അപ്പം ഈ അമ്മ ഷെയ്ഖിനെ വിളിച്ചുകൊണ്ടുപോയിട്ട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ ഏതായാലും ഷെയ്ഖ് മുഹമ്മദ് അൽ കബീർ തിജാനി തങ്ങൾ അവരെ ക്ഷണം സ്വീകരിച്ചിട്ട് അവരെ വീട്ടിലേക്ക് ചെന്നു. എന്നിട്ട് അവിടെ അദ്ദേഹം എന്ത് ചെയ്തു,
ഈ മകന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ദുആയൊക്കെ ചെയ്തു. അങ്ങനെ ആ സമയത്ത് ദുആ ചെയ്യുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്ലാമിനെ ഷെയ്ഖ് മുഹമ്മദ് അൽ കബീർ തങ്ങൾ കാണുകയും ഈസാ നബി എന്ത് ചെയ്തു, ഷെയ്ഖ് മുഹമ്മദ് അൽ കബീർ തങ്ങളോട് പറയുകയും ചെയ്തു, നിങ്ങളുടെ പ്രാർത്ഥന എന്ത് ചെയ്തിട്ടുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചിട്ടുണ്ട്, ഇൻഷാല്ലാ എന്ത് ചെയ്യും, അവരെ കുട്ടികളെ സംരക്ഷിക്കപ്പെടും, അതായത് അവരുടെ കുട്ടികൾ ആ മോശപ്പെട്ട ജീവിതത്തിൽ നിന്നൊക്കെ അവർ തിരികെ വരും എന്നുള്ള രൂപത്തിൽ ഷെയ്ഖ് മുഹമ്മദ് അൽ കബീർ തിജാനി തങ്ങൾ പാപ്പ ഈസാ നബി ഒരു ഉറപ്പ് കൊടുക്കുകയൊക്കെ ചെയ്തു. ഇതൊക്കെ ബഹുമാനപ്പെട്ട ഒരു ജീവിതത്തിൽ നിന്നുള്ള മനോഹരമായിട്ടുള്ള ചില കാര്യങ്ങളാണ്. അപ്പം എന്ത് ചെയ്യുക, കഴിയുന്നവരെല്ലാവരും ബഹുമാനപ്പെട്ടവരുടെ പേരിൽ ഒരു ഫാത്തിഹയെങ്കിലും അത് ഒരു 12 സ്വലാത്തുൽ ഫാത്തിഹ അദ്ദേഹത്തിന് ചൊല്ലിയിട്ട് അദ്ദേഹത്തിന് ഹദിയ ചെയ്യുക. ഇൻഷാല്ലാ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെയൊക്കെ ഹൃദയത്തിൽ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോടുള്ള അതിയായ പ്രേമിട്ട് നൽകട്ടെ. തങ്ങളെ നിരന്തര ഉണർവിൽ തന്നെ കാണുന്ന അവസ്ഥയിൽ നമ്മളെല്ലാവരും എത്തിക്കട്ടെ. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ആശിക്യങ്ങളെ അറിയാനും അവരെ സ്നേഹിക്കാനും അവരെ ഖിദ്മത്തിലായിട്ട് ജീവിക്കാനും അവരെ മദഹുകൾ പറയാനുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾക്ക് എല്ലാവർക്കും നൽകട്ടെ. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ നിരന്തര ഉണർവിൽ കാണുന്ന അവസ്ഥയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെത്തിക്കട്ടെ. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളിലേക്കും സയ്യിദുന ഷെയ്ഖ് തിജാനി തങ്ങളുടെ പാപ്പയിലേക്കും വളരെ ഇഷ്ടപ്പെടുന്ന ആളുകളായിട്ട് തങ്ങളും ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളും തിജാനി തങ്ങളുടെ പാപ്പയും ഒരുപാട് സ്നേഹിക്കുന്ന ആളുകളായിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ സ്വീകരിക്കട്ടെ. അള്ളാഹൻ്റെ കാരുണ്യം കൊണ്ട് നമ്മളടുത്ത് വേറെ അമലുകളോ നന്മയോ ഒന്നുമില്ല. അപ്പോൾ അള്ളാഹൻ്റെ കാരുണ്യം കൊണ്ട് അവൻ എന്ത് ചെയ്യട്ടെ, ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെയും തിജാനി തങ്ങളുടെ പാപ്പാൻ്റെയും പ്രത്യേകക്കാരിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ഇൻഷാല്ലാ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളുകളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ സ്വീകരിക്കട്ടെ. ഇൻഷാല്ലാ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മടിയിൽ കടന്നിട്ട് മരിക്കാനുള്ള ഭാഗ്യം നമ്മൾക്കും നിങ്ങൾക്കും എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വതആല നൽകട്ടെ. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ നിരന്തരം ഉണർവിൽ തന്നെ കാണാനുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾക്ക് എല്ലാവർക്കും നൽകട്ടെ. ആമീൻ ബിജാഹി നബീൽ അമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.